നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. ഇസ്രായേലിന് വഴങ്ങി വെടിനിർത്തൽ കരാറിനില്ലെന്ന് ഹമാസ്. ആക്രമണം നിർത്തുക, സൈന്യം പിൻവാങ്ങുക, പലസ്തീൻ തടവുകാരുടെ കൈമാറ്റം ഉറപ്പാക്കുക എന്നിങ്ങനെയുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്നും ഹമാസ് ആയുധ വിഭാഗമായ അൽഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു. യുദ്ധം 6 മാസത്തിലേക്ക് കടന്നിരിക്കെ പോരാട്ടം കൂടുതൽ ശക്തമായി തുടരുന്നതായും അൽഖസാം ബ്രിഗേഡ് വ്യക്തമാക്കി. അതേസമയം ഗസയിൽ തുറമുഖമൊരുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രഖ്യാപനം വെറും പ്രചാരണ തന്ത്രമാണെന്ന് വിമർശനമുയർന്നു. സൈപ്രസിൽ നിന്ന് നേരിട്ട് ഗസ തീരത്തേക്ക് സഹായമെത്തിക്കാൻ കഴിയും വിധം ഗസയിൽ തുറമുഖം സൃഷ്ടിക്കുമെന്നാണ് US കോൺഗ്രസിലെ വാർഷിക പ്രഭാഷണത്തിൽ ജോ ബൈഡന്റെ പ്രഖ്യാപനം. US സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും തുറമുഖം. UKയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയും തുറമുഖവുമായി സഹകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ബൈഡന്റെ പ്രഖ്യാപനം ഗസയിലെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനുള്ള ആത്മാർത്ഥ ശ്രമമല്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൽ സ്വന്തം രാജ്യത്തും അന്താരാഷ്ട്ര രംഗത്തും വലിയ വിമർശനങ്ങൾ നേരിടുന്ന ബൈഡൻ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള തന്ത്രമൊരുക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഗസയിൽ പട്ടിണി മരണങ്ങൾ കൂടുകയാണ്. ഇതൊഴിവാക്കാൻ റഫയിലൂടെയും മറ്റും കരമാർഗത്തിലൂടെ തന്നെ അടിയന്തര സഹായമെത്തിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കുകയാണ് വേണ്ടതെന്ന് UN ഏജൻസികൾ അറിയിച്ചു. വനിതാ ദിനത്തിൽ ഗസയിലെ സ്ത്രീകളുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. 60,000 ഗർഭിണികളാണ് ഗസയിൽ കൊടും പട്ടിണിയിൽ കഴിയുന്നത്. പോഷകാഹാരക്കുറവ് കാരണം ഗർഭിണികളുടെ ജീവൻ അപകടത്തിലാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. റമദാൻ വ്രതാരംഭത്തിനു മുമ്പേ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച കൈറോ ചർച്ച ഇസ്രായേൽ നിസ്സഹകരിച്ചതോടെയാണ് പരാജയപ്പെട്ടത്. ഹമാസ് പ്രതിനിധി സംഘം കൈറോയിൽ നിന്നും മടങ്ങി. ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്നാണ് സൂചന. CIA മേധാവി വില്യം ബേൺസ് കൈറോയിൽ നിന്ന് ദോഹയിലെത്തിയതായാണ് റിപ്പോർട്ട്. അതിനിടെ വൻ ശക്തി രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഗസയിലേക്ക് സഹായമെത്തിക്കാനായി സജ്ജീകരിക്കുന്ന സമുദ്ര ഇടനാഴി പദ്ധതിയിൽ UAEയും പങ്കാളിയാകും. യൂറോപ്യൻ യൂണിയൻ, UK, US തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ഗസയിലേക്ക് നേരിട്ട് സഹായമെത്തിക്കാൻ സമുദ്ര ഇടനാഴി തുറക്കുന്നത്. പദ്ധതിയുടെ പരീക്ഷണാർത്ഥം ഒരു സഹായ കപ്പൽ പുറപ്പെട്ടതായി മുതിർന്ന യൂറോപ്യൻ യൂണിയൻ വക്താവ് സൈപ്രസിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തടസ്സങ്ങളില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വിപുലമായ രീതിയിൽ സഹായ കപ്പലുകൾ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈപ്രസ് സമുദ്ര ഇടനാഴി എന്ന പേരിലാണ് കടൽ വഴി സഹായമെത്തിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ വ്യോമമാർഗം ഈജിപ്തിലെത്തിച്ച് റഫ അതിർത്തി വഴി മാത്രമാണ് ഗസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിയിരുന്നത്. ഇതുവഴിയുള്ള പരിമിതമായ സഹായം അപര്യാപ്തമാണെന്ന സാഹചര്യം പരിഗണിച്ചാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ പുതിയ വഴി തേടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമമാർഗം എയർ ഡ്രോപ്പ് ചെയ്ത് UAE സഹായ വസ്തുക്കൾ എത്തിച്ചിരുന്നു. കൂടുതൽ സഹായം എത്തിക്കുന്നതിൽ ഇതിനും പരിമിതിയുള്ള സാഹചര്യത്തിലാണ് സമുദ്ര ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇസ്രായേൽ ആക്രമണത്തിൽ ദുരിതത്തിലായ ഗസ നിവാസികൾക്ക് സഹായമെത്തിക്കാനായി UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഗാലൻ നൈറ്റ് 3 സംരംഭത്തിന്റെ ഭാഗമായി നിരവധി സംരംഭങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഗസ മുനമ്പിൽ ആക്രമണത്തിൽ പരിക്കേറ്റ പലസ്തീനികളെ ചികിത്സിക്കുന്നതിനായി UAE ഗസ മുനമ്പിൽ ഫീൽഡ് ആശുപത്രി നിർമ്മിച്ചിരുന്നു. 150 കിടക്കകളുള്ള ആശുപത്രിയിൽ ഇതുവരെ 3,500 രോഗികൾക്കാണ് ചികിത്സ ലഭ്യമാക്കിയത്. കൂടാതെ ഭക്ഷ്യവസ്തുക്കൾ, മരുന്ന്, ഷെൽട്ടറുകൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ മറ്റു അവശ്യ വസ്തുക്കൾ എന്നിവ അടങ്ങിയ ടൺ കണക്കിന് സഹായവും UAE ഗസയിലേക്ക് അയച്ചിരുന്നു. അതോടൊപ്പം ഗസ പുനരുദ്ധാരണത്തിന് $50 ലക്ഷം പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം വെസ്റ്റ് ബാങ്കിൽ 3,500 പുതിയ അനധികൃത നിർമ്മാണങ്ങൾ നടത്താനുള്ള ഇസ്രായേൽ നീക്കത്തെ അപലപിച്ച് കുവൈത്ത് രംഗത്തെത്തി. ജറുസലേം ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും പിടിയിലാക്കാനുള്ള നീക്കമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പലസ്തീൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് കുവൈത്തിന്റെ പിന്തുണയും ഉണ്ടാകും. സുരക്ഷിതമായ ജീവിതം ആസ്വദിക്കാൻ പലസ്തീനികൾക്ക് അവകാശമുണ്ട്. ഇസ്രായേലിന്റെ നിയമലംഘന പ്രവൃത്തികൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹവും സുരക്ഷാ കൗൺസിലും ഇടപെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.